ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന താഴ്ഭാഗത്ത് കാണുന്ന ഈ പച്ച പെയിൻ്റ് അടിച്ച വീട്ടിലെ ഒരു എല്ലാ ഉപകരണങ്ങളും അതേപോലെ വയറിങ്ങും ഒക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കംപ്ലീറ്റ് പോയി കിട്ടും ഒക്കെ മീറ്റർ അതായത് പുറത്തത്തെ മീറ്റർ ബോർഡ് അടക്കം പൊട്ടി തകർന്നു പോയി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട മേലെക്കൂടി ഒരു നൂറ്റിപ്പത്ത് കെ വിയുടെ ലൈന് പോകുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സൈഡിലൊക്കെ അവർ ഈ മറ്റേ വാഴ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ ലൈനിൽ പോകുന്ന ഭാഗത്ത് കൂടി എപ്പോഴും ഫ്രീ ആയി കിടക്കണം അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ സർവീസ് വയറടക്കം ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സർവീസ് വയർ അടക്കം പൊട്ടി അതായത് പൊട്ടി തകിടുകൂടി ആയിരിക്കും ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ വേറൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ ഈ വീട്ടിലെല്ലാ ഉപരങ്ങളും പോകാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇതിൻ്റെ തന്നെ ഒരു കൈപ്പക്കക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പന്തലിട്ടിട്ടുണ്ട് കൈപ്പക്ക പടരാൻ വേണ്ടിയിട്ട് ഒരു കമ്പിയില് കമ്പിയോണ്ടൊരു പന്തലിട്ടിട്ട് ഈ ഉക്കിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീട്ടിലേക്ക് അവരെല്ലാ ലൈനിലേക്കും എത്താൻ കാരണമായത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ഒരു വാഴ അവർ നിന്നിരുന്നത് ആ വാഴ നേരെ നിന്നിട്ട് ഇതിൻ്റെ തൊട്ട മോളിൽ കൂടിയാണ് ആ ലൈന് പോകുന്നത് അപ്പം അങ്ങനെ ഇല അതിൻ്റെ മുകളിൽ തട്ടിയിട്ടാണ് ഇൻസ്പെക്ടറേറ്റിന് ആൾ വന്നിട്ട് ഒക്കെ നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടുത്തെ സാറാണ് നമുക്ക് ഈ വീഡിയോ അയച്ചു തന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വീട്ടിൽ ആർ സി സി ബി അതേപോലെ എം സി ബി എന്നും കണ്ടു വേണ്ട സ്വിച്ച് ബോർഡ് കംപ്ലീറ്റും പോയിക്കണു അതേപോലെ ചുമരടക്കം പൊട്ടി അപ്പോൾ എത്ര കാലം ഡേഞ്ചർ പിടിച്ചൊരു സംഭവം നോക്കി വെക്കുകയും അപ്പോൾ ആ വീട്ടിൽ ആർക്കും അപകടം തന്നെ വലിയ കാര്യം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അവർ ആ കമ്പി നമ്മളാ വീട്ടിലൊരു വാർപ്പിനൊക്കെ ഇടുന്ന സംഭവം ഉണ്ടല്ലോ കമ്പി വളച്ചിട്ടുള്ള ഉക്ക് അതിലേക്കാണിത് വലിച്ചു കെട്ടിയിരിക്കുന്നത് കമ്പി വെച്ചിട്ട് ഈ ഒരു റാഡൊക്കെ വെച്ച് വലിച്ച് കെട്ടിയിരിക്കുന്നത് അതിന്ന് ആ വായയുടെ ഇല തട്ടി ഇതിലേക്ക് വന്ന് അടിച്ചുകൊണ്ടാണ് ഈ കാണുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ആ ഫുള്ള് പോയി കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെ ഈ വീടിൻ്റെ ആയിക്കൂടെ അല്ലെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ പോകുന്ന നൂറ്റി പത്ത് കെ വിയുടെ ലൈനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ അടിഭാഗത്ത് അതേപോലെ ഹൈറ്റിൽ വരുന്ന ഒരു സംഭവങ്ങളും അതിൻ്റെ അടിഭാഗത്ത് വെക്കരുത് ഇത് കാരണവശാലും താഴ്ഭാഗത്ത് ഈ പോകുന്ന ലൈൻ ഭാഗത്ത് നൂറ്റിപ്പത്ത് കെ വി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാ വീട്ടിലേക്ക് പോകുന്ന കറണ്ട് കമ്പിയാണെങ്കിലും അടിഭാഗത്ത് ഒന്നും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇത് ഒരു താഴ്ഭാഗത്ത് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒരു അപകടം എന്തോ ഭയം കൊണ്ട് ഒരാൾക്കും അപകടം വരാതെ രക്ഷപ്പെട്ടതാണ് കാരണം ഈ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി ആള് ആളഭയങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പല ഈ ലൈന് പോകുന്ന വീടുകളിൽ ഒരുപാട് വീടുകളിലെ ഉള്ളിക്കുള്ള ഈ ലൈനുകൾ പോകുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇനി അങ്ങനെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അവർ അവരൊന്നാലോചിക്കും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു അപകടം വരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കും ആ വാഴ വെട്ടുന്ന സമയത്ത് ആൾ ആ വാഴ വെട്ടുന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ മരിക്കില്ലേ അപകടം വന്ന് എന്ത് എന്തായാലും മരിക്കും അത്തിരി ഹൈ വോൾട്ടേജിൽ പോകുന്ന സംഭവമാണ് ഈ ലൈന് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു കാരണവെച്ചാൽ ഈ മരച്ചി ചിനി അതേപോലെ ഇതേപോലെ തെങ്ങ് അതേപോലെ ബാക്കി ഉയരം വരുന്ന ഒരു സാധനങ്ങളും വെക്കരുത് അതിപ്പോൾ ഏത് കറണ്ടിൻ്റെ അയിൽ ആണെങ്കിലും ഇപ്പോൾ ലൈന് പോകുന്ന അതിൽ കൂടി ആണെങ്കിലും വെക്കാതിരിക്കുക ഏറ്റവും നല്ലത് നിങ്ങൾ അങ്ങനെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് കൂടി പോകുന്ന അതായത് ഒരു അടി ആയിട്ടോ രണ്ടടി ആയിട്ടോ വരുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും മോൾ ഭാഗത്ത് കൂടി പോകുന്ന ലൈനിൽ കൂടി അതേപോലെ തെങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക ഇതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട്ടിലത്തെ ആൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇലക്ട്രിക്കൽ ഉപകരണം കംപ്ലീറ്റ് പോയിട്ടുണ്ട് മീറ്റർ ബോർഡ് അടക്കം പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ